Hello, my dear viewers. Welcome back to my channel, Viajo with Sree. ഈ വീഡിയോയും ഈ വർഷത്തെ അതായത് വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പർട്ടിക്കുലർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയെ പറ്റിയായിരുന്നു വീഡിയോ, തൊട്ടു മുന്നത്തെ വീഡിയോ ഇരുന്നു. ഈ വീഡിയോയും അതുപോലെ തന്നെ അതേ ചാപ്റ്ററിലെ മറ്റൊരു കൺഫ്യൂസിങ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്ററിലെ പെർമനൻറ്റ് ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മൊത്തത്തിലോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളെ ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തിരഞ്ഞെടുത്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്ന വീഡിയോ, അതിന് ഒരുപാട് കുട്ടികൾ താങ്ക്സ് പറഞ്ഞായിരുന്നു. അത് അങ്ങനെ ഒത്തിരി കുട്ടികൾ കാണുകയും ചെയ്തു, വളരെ സന്തോഷം. നിങ്ങൾക്ക് മനസ്സിലായി, ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മനസ്സിലായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നാലും ആ ഏരിയയിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കമൻറ്റ് ബോക്സിലിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡൗട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും നല്ലതുപോലെ ശ്രദ്ധിച്ച് പറയുന്നത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉള്ളത് കമൻറ്റ് ബോക്സിലിടുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ആണോ ഇതുപോലെ പറഞ്ഞു തരേണ്ടത് അതും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഇതുപോലെ ഒരു ടോപ്പിക് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോകളിലൂടെ അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മറ്റൊരു കൺഫ്യൂസിംഗ് ഏരിയയിലേക്ക്. ഓക്കെ, ജെൻറ്റിക്സ് ഫസ്റ്റിലെ ഈ ഒരു ഡയഗ്രാം കുറേയേറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ടി എച്ച് മോർഗനെ ലിങ്കേജിലേക്കും റീകോമ്പിനേഷനിലേക്കും ഒക്കെ എത്താനായിട്ട് സഹായിച്ച ക്രോസുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് രണ്ട് ക്രോസുകളാണ് തന്നിരിക്കുന്നത്. അതായത് ടി എച്ച് മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയിൽ ചെയ്ത രണ്ട് ക്രോസുകൾ. അപ്പോൾ ക്രോസ് എ ക്രോസ് ബി എന്ന് രണ്ട് ക്രോസുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇദ്ദേഹം ഡ്രോസോഫില മെലനോഗാസ്റ്ററിലെ എക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സാണ് പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതും ഫ്രൂട്ട് ഫ്ലൈയിൽ ഡൈഹൈബ്രിഡ് ക്രോസുകളാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് ക്രോസിലെ എഫ് ടു ഫിനോടിപ്പിക് റേഷ്യോ 9:3:3:1 ആണ്. എന്നാൽ ഡ്രോസോഫില മെലനോഗാസ്ട്രിൽ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ആ റേഷ്യോയിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള ഫിനോടിപ്പിക് റേഷ്യോ ആണ് എഫ് ടുവിൽ കിട്ടിയത്. വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എഫ് ടുവിൽ പാരൻ്റൽസിനേക്കാളും ഒരുപാട് കുറഞ്ഞ നമ്പേഴ്സിലാണ് റീകോമ്പിനൻസ് കിട്ടിയത്. മെൻഡേലിയൻ ഡൈഹൈബ്രിഡ് എഫ് ടുവിൽ 16 ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നതിൽ 10 പേര് പാരൻ്റൽ ടൈപ്പ് യങ് വൺസും 6 പേര് റീകോമ്പിനൻ്റ് ടൈപ്പ് യങ് വൺസും ആണല്ലോ. പക്ഷേ ടി എച്ച് മോർഗൻ്റെ എക്സ്പെരിമെൻസിൽ റീകോമ്പിനൻ്റ് ടൈപ്പ് യങ് വൺസ് വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെട്ടു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്രോസുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ഈ രണ്ട് ക്രോസുകളിലും ഹോമോസൈഗസ് റിസസീവ് പാരൻ്റായിട്ട് എടുത്തിരിക്കുന്നത് ഫീമെയിൽസിനെയും ഡോമിനൻ്റ് പാരൻ്റായിട്ട് എടുത്തിരിക്കുന്നത് മെയിൽസിനെയും ആണ്. ടി എച്ച് മോർഗൻ ഡോമിനൻ്റ് എന്ന് പറയുന്ന വേർഡിന് പകരം വൈൽഡ് ടൈപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈൽഡ് ടൈപ്പ് മെയിൽസ് ഹെമിസൈഗസ് ആണ്. ഈ ക്രോസുകളൊക്കെയും എക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മെയിലിന് മനുഷ്യരെ പോലെ തന്നെ ഫ്രൂട്ട് ഫ്ലൈ മെയിലിന് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ് ഉള്ളത്. എക്സ് ക്രോമസോമിലിരിക്കുന്ന ജീനുകൾക്ക് വൈ ക്രോമസോമിൽ അലീലുകളില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹെമിസൈഗസ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് ടെക്സ്റ്റിനകത്തില്ല,
പക്ഷെ തീർച്ചയായിട്ടും ഹെമിസൈഗസ് എന്ന് പറയുന്നൊരു വേർഡ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡ്രോസോഫിലയിലുള്ള എക്സ് ക്രോമസോം എക്രോസെൻട്രിക് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും എക്രോസെൻട്രിക്. സെൻട്രോമിയർ ക്രോമസോമിൻ്റെ ടിപ്പിനോടടുപ്പിച്ച് ആയിരിക്കും. അതുകൊണ്ടാണ് എക്സ് ക്രോമസോമിൻ്റെ ഒരു എൻഡിനടുപ്പിച്ച് സെൻട്രോമിയർ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ക്രോമസോമൽ തിയറി വന്നതിന് ശേഷമുള്ള എക്സ്പെരിമെൻസാണിത്. അതുകൊണ്ട് തന്നെയാണ് ടി എച്ച് മോർഗൻ ക്രോമസോംസും കൂടെ വരച്ച് ക്രോസുകൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ക്രോസ് എ നോക്കാം. ഇവിടെ ഫീമെയിലായിട്ട് എടുത്തിരിക്കുന്നത് യെല്ലോ ബോഡിയുടെ വൈറ്റ് ഐഡ് ഹോമോസൈഗസ് റിസസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്മോൾ വൈ സ്മോൾ ഡബ്ല്യു. ഇത് നമ്മൾ ജീനോ ടൈപ്പായിട്ട് എഴുതുമ്പോൾ സ്മോൾ വൈ സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ഹോമോസൈഗസ് റിസസീവ്. അപ്പോൾ എക്സ് ക്രോമസോമിൽ വൈ ജീനും ഡബ്ല്യു ജീനും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. മെയില് വൈൽഡ് ടൈപ്പാണ്, ഡോമിനൻ്റ് ആണ്, ഹെമിസൈഗസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വൈ പ്ലസ് ഡബ്ല്യു പ്ലസ്. മോർഗൻ ഡോമിനൻ്റ് ട്രെയ്റ്റിന് ക്യാപിറ്റൽ ലെറ്ററല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലസ് സൈൻ ഇട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെമിസൈഗസ് ഇൻഡിവിജ്വലിന് ഒരു ജീനിൻ്റെ ഒരലീല് മതിയാകും ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ആണ് മെയിൽ. ഇവർ തമ്മിലുള്ള ക്രോസിൽ കിട്ടുന്ന എഫ് വൺ ജനറേഷനാണ് താഴത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. എഫ് വൺ ജനറേഷൻ, എഫ് വൺ ഹൈബ്രിഡ്സ് എന്ന് പറയും. മെൻഡലിൻ്റെ പിസം സറ്റൈവം പോലെയല്ലല്ലോ ഡ്രോസോഫില. ഡ്രോസോഫിലയ്ക്ക് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് ഉണ്ട്, അല്ലോസോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എഫ് വണ്ണിൽ ആണും പെണ്ണും കിട്ടും. അപ്പോൾ എഫ് വണ്ണിലുണ്ടായ ഫീമെയിൽ, അത് വൈൽഡ് ടൈപ്പാണ്, മെയില് ഹെമിസൈഗസ് റിസസീവ് ടൈപ്പാണ്. സെൽഫിംഗ് ഓഫ് എഫ് വൺ എന്ന് പറയുന്നത് എഫ് വണ്ണിൽ കിട്ടിയ ഈ ഫീമെയിലിനെയും മെയിലിനെയും തമ്മിൽ ക്രോസ് ചെയ്യിക്കുന്നതാണ്. എഫ് ടുവിൽ കിട്ടിയ ഇൻഡിവിജ്വൽസിന് ആണ് ഇവർ രണ്ട് ബോക്സുകളിലാക്കി മെയിൽസ് ഫീമെയിൽസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് അറിയേണ്ടത് എഫ് ടുവിൽ എത്ര പാരൻ്റൽ ടൈപ്പ് യങ് വൺസ് കിട്ടി, എത്ര റീകോമിനൻ്റ് ടൈപ്പ് യങ് വൺസ് കിട്ടി, ഇതറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ആ പെർസെൻറ്റേജ് മാത്രം, പാരൻ്റൽ പെർസെൻറ്റേജും റീകോമ്പിനൻ്റ് പെർസെൻറ്റേജും മാത്രം പഠിച്ചു വയ്ക്കുക. അല്ലാതെ എഫ് ടുവിൽ ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് വൺ ക്രോസ് ചെയ്ത് നമുക്ക് എഫ് ടു റിസൾട്ടൊക്കെ കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിലിരിക്കുന്ന വൈ ജീനും ഡബ്ല്യു ജീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ എഫ് ടുവിൽ റീകോമ്പിനൻസ് ഉണ്ടാകുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറവാണ്. അതായത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ക്രോസ് ചെയ്ത് നമ്മളതിൻ്റെ റിസൾട്ടും ഒന്നും നോക്കാൻ നിൽക്കണ്ട. അവർ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന പാരൻ്റൽ ടൈപ്സ് 98.7%, റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3%. ഇനി നമുക്ക് ക്രോസ് ബി നോക്കാം. ഇവിടെയും ഹോമോസൈഗസ് റിസസീവ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫീമെയിലിനെയാണ്, അതുപോലെ വൈൽഡ് ടൈപ്പായിട്ട് എടുത്തിരിക്കുന്നത് മെയിലിനെയും. ഇവിടെ ഡയഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന എക്സ് ലിങ്ക്ഡ് ക്യാരക്ടേഴ്സ് ഐ കളറും അതുപോലെ സൈസ് ഓഫ് വിങ്ങും. അപ്പോൾ ഇവിടെ ഫീമെയിൽ സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു സ്മോൾ എം സ്മോൾ എം, അതായത് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ. മെയിലാകട്ടെ വൈൽഡ് ടൈപ്പാണ്, അതായത് ഡോമിനൻ്റ് ടൈപ്പാണ്. റെഡ് ഐഡ് ലോങ് വിങ്ഡ് മെയിൽ. എക്സ് ക്രോമസോമിൽ ഡബ്ല്യു ജീനിൻ്റെയും എം ജീനിൻ്റെയും പൊസിഷൻ നോക്കിക്കോളൂ. ഡബ്ല്യുവും എമ്മും തമ്മിൽ ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ക്രോസിൽ കിട്ടുന്ന എഫ് വൺ ജനറേഷനിൽ ഒരു മെയിലും ഫീമെയിലും കിട്ടുന്നുണ്ട്. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് സെൽഫിംഗ് ഓഫ് എഫ് വൺ. ആദ്യത്തെ ക്രോസിൽ കണ്ടതുപോലെ തന്നെ
എഫ് ടു ജനറേഷൻ രണ്ട് ബോക്സുകളിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നിങ്ങൾ അത് ക്രോസ് ചെയ്ത് എഫ് ടുവിൽ കിട്ടുന്ന ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാണ്, ജിനോടൈപ്പ് ഏതാണ്, ഫിനോടൈപ്പ് ഏതാണ്, അത്രയും ഒരു ഡെപ്തിലോട്ട് പോയി നോക്കേണ്ട കാര്യമില്ല. അവിടെയും എഫ് ടുവിൽ പാരൻ്റൽ ടൈപ്പ് യങ് വൺസ് എത്ര പെർസെൻറ്റേജിലുണ്ടായി, റീകോമിനൻ്റ് ടൈപ്പ് യങ് വൺസ് എത്ര പെർസെൻറ്റേജിലുണ്ടായി എന്നുള്ളത് നോക്കിയാൽ മതിയാവും. പാരൻ്റൽ ടൈപ്പ് അവിടെ 62.8% കിട്ടുന്നുണ്ട്, റീകോമിനൻ്റ് ടൈപ്പ് 37.2% കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രോസ് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രോസ് ബിയിൽ റീകോമിനൻ്റ് ടൈപ്പ് ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ എഫ് ടുവിൽ കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ് ക്രോമസോമിലിരിക്കുന്ന ഡബ്ല്യു ജീനും എം ജീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതായത് ക്രോസിംഗ് ഓവർ വഴി ഇവരുടെ അസോട്ട്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതായത് റീകോമ്പിനേഷൻ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്, ഡബ്ല്യുവും എമ്മും തമ്മിലുള്ള റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് ക്രോസുകളിൽ നിന്ന് മോർഗൻ കൺക്ലൂഡ് ചെയ്ത കാര്യം ഇതാണ്, ഒരു ക്രോമസോമിലിരിക്കുന്ന ജീനുകൾ തമ്മിൽ ലിങ്കേജ് എന്ന് പറയുന്ന ഫിസിക്കൽ അസോസിയേഷൻ ഉണ്ട്. അത് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ലിങ്കേജ് കുറയും. ലിങ്കേജ് കുറയുക എന്ന് പറഞ്ഞാൽ ജീനുകൾ തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ കൂടും, റീകോമ്പിനേഷൻ കൂടും, എഫ് ടു ജനറേഷനിൽ റീകോമ്പിനൻസിൻ്റെ നമ്പർ കൂടും, അതായത് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഈ പറയുന്ന കൺക്ലൂഷൻസ് ഒക്കെ വെച്ചാണ് മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റേർട്ടിബൻ ആദ്യത്തെ ക്രോമസോം മാപ്പ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്കേജ് മാപ്പ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അത് വേറൊരു ടോപ്പിക്കാണ്, ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കും അടുത്ത വ്ളോഗുകളിൽ വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നിന്ന് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം, അതിലുണ്ടാകാവുന്ന കൺഫ്യൂഷൻസാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, എഫ് ടു ജനറേഷനിൽ കിട്ടുന്ന പാരൻ്റൽ ടൈപ്പ് പെർസെൻറ്റേജും റീകോമ്പിനൻ്റ് ടൈപ്പ് പെർസെൻറ്റേജും കാണാതെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ക്രോസിൽ, ക്രോസ് എ ക്രോസ് ബി, അതിലെടുത്തിരിക്കുന്ന ഫീമെയിൽ, അതിൻ്റെ ജീനോ ടൈപ്പ് ഫീനോ ടൈപ്പ്, അതുപോലെ മെയിൽ വൈൽഡ് ടൈപ്പ്, ജീനോ ടൈപ്പ് ഫീനോ ടൈപ്പ്, ഇത്രയും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത്രയും മാത്രം പഠിച്ചാൽ മതിയാകും. ഇന്നത്തെ ഡൗട്ട് ക്ലാരിഫൈഡ് ആയി എന്ന് വിചാരിക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ചാപ്റ്റർ എന്നുള്ള ഒരു ടോപ്പിക് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിട്ടാം, കാണുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിലിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നീറ്റ് എക്സാമിനേഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട, വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. സോ അടുത്ത ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ നമ്മൾ തമ്മിൽ